ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎയിൽ ഗാർഹിക തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഫെഡറൽ നിയമം പ്രഖ്യാപിച്ച് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം രംഗത്ത്. സെപ്റ്റംബർ 9 അവതരിപ്പിച്ച ഈ നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 3 മാസത്തിന് ശേഷം പ്രാബല്യത്തിൽ വരും. ഗാർഹിക തൊഴിലാളികളെ സംബന്ധിക്കുന്ന എല്ലാ മേഖലകളും പ്രതിപാദിക്കുന്നതാണ് പുതിയ നിയമത്തിലെ വകുപ്പുകൾ. ഗാർഹിക തൊഴിലാളികൾ, തൊഴിലുടമകൾ, റിക്രൂട്ടിംഗ് ഏജന്റുമാർ എന്നിങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും അവകാശങ്ങൾ നിയമത്തിലൂടെ ഉറപ്പുവരുത്തും. തൊഴിൽ സമയം, പ്രതിവാര അവധി എന്നിങ്ങനെയുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും ഊന്നൽ നൽകുന്നു. എല്ലാ ഗാർഹിക തൊഴിലാളികൾക്കും ആഴ്ചയിലൊരിക്കൽ ശമ്പളത്തോടെയുള്ള അവധി നൽകണമെന്ന് നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് നിർദ്ദേശങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നു. തൊഴിലാളിയെ വർക്ക് പെർമിറ്റ് ലഭിക്കാതെ നിയമവിരുദ്ധമായി ജോലി ചെയ്യിപ്പിക്കുക, ഗാർഹിക തൊഴിലാളിയെ റിക്രൂട്ട് ചെയ്യുകയും പിന്നീട് അവർക്ക് ജോലി കൊടുക്കാതിരിക്കുകയും ചെയ്യുക, ഗാർഹിക തൊഴിലാളികളുടെ പേരിൽ ലഭിക്കുന്ന തൊഴിൽ പെർമിറ്റ് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയും തൊഴിലാളികൾക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകാതെയും മറ്റ് നിയമ നടപടികൾ പൂർത്തിയാക്കാതെയും റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുക തുടങ്ങിയവയെല്ലാം നിയമലംഘനങ്ങളുടെ പരിധിയിൽ വരും. ഇവയ്ക്കൊക്കെ 2 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ പ്രവാസി തൊഴിലാളികൾ കൂട്ടമായി താമസിച്ചിരുന്ന 180 കേന്ദ്രങ്ങൾ നഗരസഭ ഒഴിപ്പിച്ചു. രാജ്യത്തെ വിവിധ സർക്കാർ വകുപ്പുകളുടെയും ജിദ്ദ ഗവർണറേറ്റിന്റെയും സഹകരണത്തോടെ പ്രവാസി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ നഗരസഭ നടത്തിയ ഫീൽഡ് പരിശോധനകളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കേന്ദ്രങ്ങളാണ് പൂട്ടിച്ചത്. പ്രവാസികൾ കൂട്ടമായി താമസിക്കുന്ന 934 ഗ്രൂപ്പ് ഹൗസിംഗ് സെന്ററുകളിൽ പരിശോധന നടത്തിയതായി ജിദ്ദ മേയറുടെ ഉപദേഷ്ടാവ് എഞ്ചിനീയർ മുഹമ്മദ് അൽ സെഹറാനി അറിയിച്ചു. താമസ സ്ഥലങ്ങൾ അണുവിമുക്തമാക്കിയതിനോടൊപ്പം നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കേന്ദ്രങ്ങളിൽ അവയുടെ ഉടമകൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു. പ്രവാസികൾ ഒരുമിച്ച് താമസിക്കുന്ന നഗരങ്ങളിലെ എല്ലാ കേന്ദ്രങ്ങളിലും പരിശോധന നടത്തി. വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന് എഞ്ചിനീയർ മുഹമ്മദ് അൽ സഹറാനി കൂട്ടിച്ചേർത്തു. നഗരങ്ങളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും പൗരന്മാർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും ലക്ഷ്യമിട്ട് സൗദി മുനിസിപ്പൽ ഗ്രാമ പാർപ്പിടക്കാര്യ മന്ത്രാലയം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം പരിശോധനകൾ. നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തപ്പെട്ടവർ എത്രയും വേഗം പിഴയടക്കണം. ലൈസൻസ് ഇല്ലാത്ത താമസ സ്ഥലങ്ങളിൽ കഴിയുന്നവർ ആ സ്ഥലങ്ങൾ ഒഴിയണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് ഇന്ന് പൊതു അവധി. പൊതു സ്വകാര്യ മേഖലയിൽ അവധിയുണ്ട്. വാരാന്ത്യം മുതൽ രാജ്യത്ത് തുടർച്ചയായ 3 ദിവസം അവധി ലഭിച്ചു. സർക്കാർ സ്വകാര്യ മേഖലകളിൽ തുടർച്ചയായി അവധി ലഭിക്കുന്നതിനാൽ സ്വദേശികളും വിദേശികളുമായ തൊഴിലാളികൾ ഒഴിവു ദിവസം ഉപയോഗപ്പെടുത്തുകയാണ്. നബി ദിനാഘോഷങ്ങൾക്കായി സ്വദേശികളും വിദേശികളുമടക്കം സമയം ചെലവഴിക്കുന്നുണ്ട്. ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യത്തകർച്ച തുടരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പുതിയ റെക്കോർഡാണ് നിലവിലെ നിരക്ക്. ഇന്ന് രാത്രി വരെ ഒരു റിയാലിന് 213.25 രൂപ ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങളിൽ ലഭിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികൾക്ക് ഗുണകരമെങ്കിലും നാട്ടിൽ പണപ്പെരുപ്പം വരുന്നതിനാൽ പതിവിൽ കൂടുതൽ പണം അയക്കേണ്ടി വരുന്നു. ഇന്നലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം $1 82.42 എന്ന നിലയിലായി. വെള്ളിയാഴ്ച UAE ദിർഹത്തിന് 22.49 വിനിമയ നിരക്ക്. ഒരു സൗദി റിയാലിന് 22.03 രൂപയും ഖത്തർ റിയാൽ 22.69, ബഹ്റൈൻ ദീനാർ 219.72, കുവൈത്ത് ദീനാറിന് 266.40 എന്നിങ്ങനെയാണ് നിരക്കുകൾ. സമ്പന്നരായ ആളുകൾക്ക് ഇത് അനുകൂല സാഹചര്യമാണ്. നാട്ടിലേക്ക് പണമയക്കാൻ പ്രവാസികളുടെ തിരക്കേറിയിട്ടുണ്ട്. രൂപയുടെ വിലയിടിവ് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള തിരക്കിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ. റോയൽ നേവി ഓഫ് ഒമാൻ അടുത്ത ദിവസങ്ങളിൽ മസ്കറ്റിൽ മടങ്ങിയെത്തും. യൂറോപ്യൻ പര്യടനം കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ ഷബാബ് ഒമാൻ 2 കപ്പൽ സൗദിയിലെ ജിദ്ദ തുറമുഖത്തെത്തി. ഈജിപ്തിലെ സയ്യിദ് തുറമുഖത്തെ സന്ദർശനം പൂർത്തിയാക്കിയാണ് ഇവിടേക്ക് എത്തിയത്. മടക്കയാത്രക്കിടെയുള്ള അവസാന സ്റ്റേഷനാണ് ജിദ്ദ തുറമുഖം. ഒമാൻ സമാധാനത്തിന്റെ ഭൂമിക എന്ന തലക്കെട്ടിലുള്ള കപ്പലിന്റെ യൂറോപ്യൻ ഉപഭൂഖണ്ഡ യാത്ര April 11 മസ്കറ്റിൽ നിന്നും ആരംഭിച്ചത്. ലോക സഞ്ചാരത്തിന്റെ ഭാഗമായി 18 രാജ്യങ്ങളിലെ 30 തുറമുഖങ്ങളാണ് കപ്പൽ സന്ദർശിക്കുന്നത്.
ജർമ്മനിയിലെ കീൽ മാരിടൈം വീക്ക് 2022 കപ്പൽ പങ്കെടുത്തിരുന്നു. ഡാനിഷ് എസ് ജഗ് ഫെസ്റ്റിവലിൽ ഷബാബ് ഒമാൻ സന്ദർശകരെ സ്വീകരിച്ച മികച്ച കപ്പലിനുള്ള അവാർഡും നേടി. റോയൽ ഒമാൻ പോലീസ് 51 നുഴഞ്ഞുകയറ്റക്കാരെ അറസ്റ്റ് ചെയ്തു. ദോഫാർ ഗവർണറേറ്റിലെ കോസ്റ്റ് ഗാർഡ് പോലീസിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റുണ്ടായത്. ഒപ്പം രാജ്യത്തേക്ക് വൻതോതിൽ പുകയില കടത്താനുള്ള 4 ശ്രമങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്തു. വൻതോതിൽ പുകയില കൈവശം വെച്ച 5 കള്ളക്കടത്തുകാരെ പിടികൂടുന്ന സമയത്താണ് 51 നുഴഞ്ഞുകയറ്റക്കാരെ റോയൽ ഒമാൻ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. പിടിയിലായ ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയെന്നും റോയൽ ഒമാൻ പോലീസിന്റെ അറിയിപ്പിൽ പറയുന്നു. രാജ്യത്തെ ദോഫാർ ഗവർണറേറ്റിൽ നടന്ന മറ്റൊരു സംഭവത്തിൽ 1216 ഘട്ട് മയക്കുമരുന്ന് പൊതികളുമായി കടലിൽ ബോട്ടിലെത്തിയ അറബ് പൗരത്വമുള്ള 3 കള്ളക്കടത്തുകാരെയും കോസ്റ്റ് ഗാർഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പേർക്കെതിരെയും നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായി അറിയിപ്പിൽ കൂട്ടിച്ചേർത്തു. വ്യത്യസ്ത കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 325 തടവുകാർക്ക് സുപ്രീം കമാൻഡർ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് മാപ്പ് നൽകി. മാപ്പ് നൽകിയ 325 തടവുകാരിൽ 141 പേർ വിദേശ പൗരന്മാരാണ്. പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് തടവുകാരെ മാപ്പ് നൽകി വിട്ടയക്കുന്നത്. റോയൽ ഒമാൻ പോലീസ് കാണാതായ സ്വദേശി വനിതയെ കണ്ടെത്താൻ സഹായം തേടുന്നു. ദാഹ്ലിയ ഗവർണറേറ്റിലെ ഇസ്കി വിലായത്തിൽ നിന്നും കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ഹമീദ ബിൻ ഹമൂദ് അൽ അമ്രി എന്ന യുവതിയെ കാണാതായിരിക്കുന്നത്. വീട്ടിൽ നിന്നും ഇറങ്ങിയ ഇവർ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ 99 99 എന്ന നമ്പറിലുള്ള പോലീസ് ഓപ്പറേഷൻ സെന്ററുമായോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായോ ബന്ധപ്പെടണമെന്ന് ആരോപി ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പ് സംഘത്തെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി. സീബ് വിലായത്തിൽ നിന്നാണ് ഏഷ്യക്കാരായ 7 പേരടങ്ങുന്ന സംഘത്തെ പോലീസ് കുറ്റാന്വേഷണ വിഭാഗം ജനറൽ ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്തത്. മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡുമായി സഹകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലാകുന്നത്. വ്യാജ സന്ദേശങ്ങൾ അയച്ചും സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തിയും ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ കൈവശപ്പെടുത്തിയാണ് സംഘം പണം അപഹരിക്കുന്നതടക്കമുള്ള തട്ടിപ്പുകൾ നടത്തി വന്നിരുന്നത്. ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും വ്യക്തിപരമായ വിവരങ്ങളും രേഖകളും കൈമാറ്റം ചെയ്യരുതെന്നും റോയൽ ഒമാൻ പോലീസ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം മുന്നറിയിപ്പുകൾ തുടരുമ്പോഴും ഫോണിൽ വിളിച്ചും SMS വാട്സാപ്പ് സന്ദേശങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തുടർക്കഥയാണ്. മലയാളികളടക്കം ഒട്ടേറെ പേർക്ക് ദിവസവും ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശവും ഫോൺ വിളികളും ലഭിക്കുന്നുണ്ട്. ചതിയിൽപ്പെട്ടവർ പുറത്തു പറയുകയോ പരാതിപ്പെടുകയോ ചെയ്യാത്തതിനാൽ ഇരകളുടെ എണ്ണവും കൂടുന്നു. വിവിധ മേഖലകളിൽ ഇരയാക്കപ്പെട്ടവരിൽ നിന്നും അധികൃതർക്ക് നേരത്തെയും പരാതികൾ ലഭിച്ചിരുന്നു. ബാങ്കുകളുടെയും ടെലിഫോൺ കമ്പനികളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും പേരിൽ തന്നെയാണ് ഇപ്പോഴും വ്യാജ കോളുകളും സന്ദേശങ്ങളും ലഭിക്കുന്നത്. ഇത്തരക്കാരെ കരുതിയിരിക്കണമെന്നും പോലീസും ബാങ്കുകളും കമ്പനികളും ആവശ്യപ്പെടുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.